നമസ്കാരം, സിനിയൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രധാന ദേശീയ വാർത്തകൾ. സൈനിക നടപടി നിർത്തിവച്ച് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്നലെ രാത്രി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇന്ത്യക്കാരുടെ രക്ഷാദൌത്യത്തിന് മുൻഗണന നൽകുമെന്നും മോദി വ്യക്തമാക്കി. ഉക്രൈൻ ഇതുവരെ 4000 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു. 20,000 ഇന്ത്യക്കാർ അവിടെയുള്ളതായാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി കേസിൽ CBIക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് സുപ്രീംകോടതി. CBI അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജികൾ വിശദമായ വാദം കേൾക്കുന്നതിനായി സുപ്രീംകോടതി മാറ്റി. CBI അന്വേഷണത്തിനെതിരെ ലൈഫ് മിഷൻ, സന്തോഷ് ഷീപ്പൻ എന്നിവരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം അനുസരിച്ചാണ് അഴിമതി കേസുകൾ CBI അന്വേഷിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും വാതക പൈപ്പ് ലൈൻ പദ്ധതിയും സഹായം ചോദിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ റഷ്യയിലെത്തിയത് ഇന്നലെയാണ്. അതേസമയം തന്നെ ഉക്രൈനിൽ റഷ്യ ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. ഇമ്രാൻ എത്തിയപ്പോൾ സ്വീകരിക്കാൻ പ്രസിഡന്റായ പുടിനോ പ്രധാനമന്ത്രിയോ എത്തിയില്ല. ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായ ഇഗോർ മോർഗുലോവും സംഘവുമാണ് സ്വീകരിച്ചത്. ഇത് പാകിസ്ഥാന് വലിയ നാണക്കേടായിരിക്കുകയാണ്. എന്നിട്ടും സന്ദർശനം തുടരുകയാണ് ഇമ്രാൻ. റഷ്യ ആക്രമണം നടത്തുന്ന ഈ സാഹചര്യത്തിലും സാമ്പത്തിക സഹായം ചോദിച്ച് ചെല്ലാതെ അല്പമെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ തിരികെ പോകണമെന്നാണ് ഇമ്രാൻഖാനെ വിമർശിച്ചുകൊണ്ട് ശശി തരൂർ MP ഫേസ്ബുക്കിൽ കുറിച്ചത്. റഷ്യ ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിൽ ഉക്രൈനിലെ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടി കേന്ദ്ര സർക്കാർ. എയർ ഇന്ത്യയുടെ 2 വിമാനങ്ങൾ ശനിയാഴ്ച പുലർച്ചെ 2 രക്ഷാദൌത്യത്തിനായി പുറപ്പെടും. ഇന്ത്യക്കാരെ ഉക്രൈന്റെ അയൽ രാജ്യങ്ങളായ പോളണ്ട്, ഹംഗറി, സ്ലൊവാക്യ, റൊമേനിയ എന്നിവിടങ്ങളിൽ റോഡ് മാർഗം എത്തിച്ച ശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതിയിടുന്നത്. ഇതിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ബിറ്റ്കോയിനുകൾ ഇന്ത്യയിൽ നിയമവിധേയമാണോ എന്ന് കേന്ദ്രം വ്യക്തമാക്കണമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ചാണ് സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ട് സുപ്രീംകോടതിയെ അറിയിച്ചു. ഗെയിൻ ബിറ്റ്കോയിൻ കുംഭകോണ കേസിലെ മുഖ്യപ്രതിയായ അജയ് ഭരദ്വാജ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ന്യൂസ് ലൈവിന് വേണ്ടി ഞാൻ മായ ഭൈ കേസ്.